എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ തൊടിയിലെ ചെടിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കരിനൊച്ചിയെക്കുറിച്ചാണ്. വൈറ്റെക്സ് നെഗുണ്ടോ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കരിനൊച്ചി വെർബിനേഷ്യ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ്. പുഷ്പത്തിൻ്റെയും ഇലയുടെയും നിറത്തിനടിസ്ഥാനപ്പെടുത്തി കരിനൊച്ചി മൂന്ന് വിധമായിട്ടാണ് പറയുന്നത്: കരിനൊച്ചി, വെള്ളനൊച്ചി, ആറ്റുനൊച്ചി. വളരെ ഔഷധ പ്രാധാന്യമുള്ള ഒരു ചെടിയാണത്. ഈ ചെടി ബംഗാൾ, കേരളം, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇതൊരു വേലിച്ചെടിയായിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. 3 മീറ്ററോ അതിൽ കൂടുതലോ പൊക്കത്തിൽ അനേകം ശാഖകളായിട്ടാണ് ഈ ചെടി കാണപ്പെടുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു ചെടിയാകയാൽ തന്നെ വൈറൽ രോഗങ്ങളിൽ നിർഗുണ്ടി, സിന്ധുവാര തുടങ്ങിയ നാമധേയങ്ങളിൽ അറിയപ്പെടുന്ന ഈ സസ്യം വൈറലായിട്ടുള്ള എല്ലാ പനികളിലും ആയുർവേദത്തിൽ സമൃദ്ധമായി ഉപയോഗിച്ചു വരുന്ന ഒരു ചെടിയാണ്. ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. അപ്പം ഈ കരിനൊച്ചി അല്ലെങ്കിൽ അഥവാ നിർഗുണ്ടി എന്ന് പറയും. ഇത് ഈ കുട്ടികളിൽ നല്ല ഫലപ്രദമായൊരു ചെടിയാണ്. ഇപ്പം നിർഗുണ്ടിയാദി ഗുളിക എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്. അതാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഈ ഔഷധം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഗുളിക. ഇത് ഈ നിർഗുണ്ടിയാദി ഗുളിക ഓരോന്നും 3 നേരം കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പനി, ഈ അപസ്മാരം എന്ന് പറയണ്ട, കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ ഞെട്ടൽ, അതിനൊക്കെ വളരെ അത്ഭുതമായ ഗുണമുള്ളതാണ്. അതുപോലെ ഈ കരിനൊച്ചി തന്നെ അതിൻ്റെ ഇല ഇടിച്ചു കഴിഞ്ഞ് നീര് കുട്ടികളുടെ ഈ കക്ഷത്തൊക്കെ പരട്ടിക്കഴിഞ്ഞാൽ ഈ അപസ്മാരം, കുട്ടികൾക്ക് ഉണ്ടാകുന്ന അപസ്മാരം പെട്ടെന്ന് ശമിക്കും. അതുപോലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കൃമി, അതിനും ഈ നിർഗുണ്ടി സ്വരസം എടുത്തിട്ട് തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല ഫലം കിട്ടും. അതുപോലെ തന്നെ ഈ വലിയ ആൾക്കാർക്ക് ഈ നിർഗുണ്ടി സ്വരസം, ഈ വായപ്പുണ്ണുള്ള ആൾക്കാർക്ക് നിർഗുണ്ടി സ്വരസം തേൻ ചേർത്ത് കൊടുക്കും. അല്ലെങ്കിൽ നിർഗുണ്ടിയുടെ ഇല തന്നെ വെറുതെ ഇങ്ങനെ കടിച്ച് കടിച്ച് കടിച്ചാണ് തുപ്പിക്കളഞ്ഞാൽ ആ വായപ്പുണ്ണ് പെട്ടെന്ന് മാറുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ 2 പ്രയോഗങ്ങൾ. ആ